السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، أنجام التبارم أنجام لاسلة أحكام الإسلام أنجام التبارم النجاسة المعفو عنها أن بارت الله تدري باتانا نعمل نوكنا دي ونن نسل چهرم بڑ جير كانا ويلتل إلاو اللا نجاسة ഏതാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്? ഈ കുളത്തിലുള്ള ഏതോ ഒന്നാണ് ഇവിടെ എഴുതി കൊടുക്കണം. വെള്ളത്തിൽ ഇളവുള്ള നജസ് ഏതാ? അട്ടയുടെ കാഷ്ടം. നിസ്കാരത്തിൽ ഇളവുള്ള നജസ്, നിസ്കാരത്തിൽ ഇളവുള്ള നജസ് ഏതാ? അതിന് ആൻസർ അതിന് എഴുതി കൊടുക്കേണ്ടത് സ്വന്തം രക്തം. നിരുപാധികം ഇളവുള്ള നജസ്, അതേതാ? ഈച്ചയുടെ കാലിലെ നജസ്, അത് ഇവിടെ എഴുതി കൊടുക്കുക. രണ്ട്, നംല ഉൽ ഫറാഖ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്ന്, മറ്റൊരാളുടെ ഡാഷ് രക്തത്തിന് നിസ്കാരത്തിൽ ഇളവുണ്ട്. മറ്റൊരാളുടെ കുറഞ്ഞ രക്തത്തിന്, ഇവിടെ കുറഞ്ഞ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ, ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള ഡാഷിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്. എന്തിന്? ചെറു വയറ്റിലുള്ള മാലിന്യത്തിന്, മാലിന്യത്തിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്. മൂന്ന്, കാണാൻ കഴിയാത്തത്ര ചെറുതായ നജസിന് ഡാഷ് ഇളവുണ്ട്. എല്ലായിടത്തും ഇളവുണ്ട്. കാണാൻ കഴിയാത്തത്ര ചെറുതായ നജസിന് എല്ലായിടത്തും ഇളവുണ്ട്. നാല്, മത്സ്യത്തിൻ്റെ കാഷ്ടത്തിന് ഡാഷിൽ ഇളവുണ്ട്. എന്തിനാണ് ഇളവ്? ഭക്ഷണത്തിൽ ഇളവുണ്ട്. ഇനി മൂന്നാമത്തേത് നക്തുബ്. ഒന്നാമത്തെ കോളത്തിലുള്ളത് പോലെ രണ്ടാം കോളത്തിലേക്ക് എഴുതുക, അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് പോലെ ഈ കോളത്തിലേക്ക് എഴുതുക. അതിൻ്റെ വാക്ക് തന്നെയാണ് അടുത്ത പേജിലുള്ളത്. ആമീൻ എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഉസ്താദ് എന്ന് എഴുതുക. ഇഖ്ബാൽ എന്ന് എഴുതുക. അങ്ങനെ ഓരോ വാക്കുകളും അക്ഷരങ്ങൾ തെറ്റാതെ ഹർക്കത്തുകൾ പുള്ളികളൊക്കെ ശ്രദ്ധിച്ച് എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.